സ്റ്റുഡൻസ് എല്ലാവർക്കും എം സി ക്യു ഡിസ്കഷൻ മലയാളം തേർഡ് സെമസ്റ്റർ മലയാള സാഹിത്യം 3-ന്റെ എം സി ക്യു ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എം സി ക്യൂവിൽ വരുന്നത്. ഒന്നാമത്തെ ചോദ്യം, ജി ശങ്കരപ്പിള്ളയുടെ സ്കൂൾ ഓഫ് ഡ്രാമ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അദ്ദേഹം സ്ഥാപിച്ച സ്കൂൾ ഓഫ് ഡ്രാമ നാടകത്തിന്റെ പഠനവുമായി ബന്ധപ്പെടുത്തിയിട്ടും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വലിയൊരു സംഭാവന നടത്തിയ ജി ശങ്കരപ്പിള്ളയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അദ്ദേഹം സ്ഥാപിച്ച സ്കൂൾ ഓഫ് ഡ്രാമ ഏത് വർഷമാണ് അദ്ദേഹം സ്ഥാപിച്ചത് എന്നുള്ളതാണ് ചോദ്യം. 1977 ഉത്തരം സി ആണെന്നുള്ളത് പ്രത്യേകം എന്ത് ചെയ്യാം, ഓർക്കുക കേട്ടോ. സി ആണ് 1977. ഓർക്കാൻ എളുപ്പമുണ്ട്, രണ്ട് അക്കം സെയിം ആണ് അവസാനത്തത്. മലയാള നാടക സാഹിത്യ ചരിത്രം, മലയാള നാടക സാഹിത്യ ചരിത്രം നമ്മൾ ഓർക്കട്ടെ. നാടകവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജി ശങ്കരപ്പിള്ളയുടെ ഒരു നാടകമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരേ ഒരു നാടകമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അത് മാത്രമാണ് ഭരതവാക്യം എന്ന് പറയുന്ന നാടകം. അപ്പോൾ മലയാള നാടകത്തിനെ കുറിച്ച് വിശദമായ ചരിത്രം എഴുതിയ ആളാണ് ജി ശങ്കരപ്പിള്ള എന്നുള്ളത് കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഓർക്കുന്നത് നന്നാവും. ജി ശങ്കരപ്പിള്ളയുടെ ജനന വർഷമാണ് മൂന്നാമത്തെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ ജനന വർഷമാണ് മൂന്നാമത്തെ ചോദ്യം. 1930 ഉത്തരം. ഭരതവാക്യം എന്ന നാടകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത നിരൂപകൻ ആരാണ്? മറ്റാരുമല്ല, അത് നമ്മുടെ ഉത്തരം ഡി ആണ്. ഉത്തരം വരുന്നത് ഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരം വരുന്നത് തരകനാണ്. തരകനാണ് ഉത്തരമായിട്ട് വരുന്നത്, ഡി. അപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് അഥവാ ഡി എന്ന് പറയുന്നതാണ് ഭരതവാക്യം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ കെ എൻ തരകൻ. ഉത്തരം നിധിയും നീതിയും. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി നാടകം എഴുതിയ ആള് നമ്മുടെ ജി ശങ്കരപ്പിള്ള തന്നെയാണ്. ഭരതവാക്യം നാടകത്തിൽ കാഴ്ച നഷ്ടമാകുന്നത് ആർക്കാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് നമ്മുടെ നടനാണ്. ഭരതവാക്യത്തിൽ ഡോക്ടറായിട്ട് മാറുന്ന കഥാപാത്രം ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. അത് നമുക്കറിയാം ഏതാണ്, നമ്മുടെ മിത്രമാണ് ഡോക്ടറായിട്ട് മാറുന്നത്, ഓപ്ഷൻ ഡി. ഭരതവാക്യ നാടകത്തിൽ ഡോക്ടർ അഴിച്ചു കൊടുത്ത രോഗിയുടെ മാലയുമായിട്ട് കടന്നു കളഞ്ഞത് ആരാണ്? ഭരതവാക്യ നാടകം ഓർക്കുക, അതിൽ നമ്മുടെ നടന്റെ ഏറ്റവും വലിയ കുറ്റബോധം എന്ന് പറയുന്നത് സ്വന്തം സഹോദരി ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിടിച്ച് കിടക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഒരേ ഒരു ബന്ധമുണ്ടായിരുന്ന സഹോദരനായിരുന്നു നമ്മുടെ നായകൻ, നടൻ. ആ മാലയുമായിട്ട് ഡോക്ടർ അപ്പോ രോഗിയുടെ ശരീരത്തിലുള്ള മാല കൂലി കൊടുത്തിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന സമയത്ത്. ആ മാലയുമായിട്ട് നാട് വിട്ട കഥാപാത്രമാണ് നമ്മുടെ നടൻ. അതിന്റെ കുറ്റബോധം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. പകരം പുതിയൊരു ഒരു മാലയുമായിട്ടൊക്കെ ചെന്നെങ്കിലും പക്ഷേ അത് സ്വീകരിക്കാൻ ജീവനോടെ സഹോദരി ഉണ്ടായിരുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ കുറ്റബോധത്തിനും മനോവേദനക്കും ആക്കം കൂട്ടുന്ന ഒരു കാര്യമായിരുന്നു. ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ഭരതവാക്യത്തിൽ കുരുക്ഷേത്ര കഥാപുരുഷനായ ദുര്യോധനായിട്ട് മാറുന്നത് ആരാണ്? നമ്മുടെ നടൻ തന്നെയാണ്. ഭരതവാക്യം എന്ന നാടകത്തിൽ നിങ്ങൾ അന്ധനാണ്, ശപ്പൻ എന്ന് സുമതി ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? മറ്റാരെയുമല്ല, നടനെയാണ്. പ്രത്യേകം ഓർക്കണം, നമുക്ക് നടനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കിയാൽ ഏറെക്കുറെ അതിന് ഉത്തരം കിട്ടും. ഭരതവാക്യത്തിന്റെ നാടകത്തിൽ ഈ ലോകത്തിൽ ഞാൻ ഏകനായാണ് വന്നത്, ഏകനായി തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ കാഴ്ച നഷ്ടമായ സമയത്ത് നടൻ ഏറെക്കുറെ മരണത്തിനോട് എന്ത് ചെയ്യാണ് അടുത്ത അവസ്ഥയിലെത്തുന്ന സമയത്ത് മിത്രത്തിനെ പോലും മാറ്റി നിർത്തിയിട്ട് നടൻ പറയുന്ന ഒരു വാക്കാണ്, ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഒറ്റക്കാണ് വന്നത്, ഒറ്റക്ക് തന്നെ മരിച്ചു പോകാനും ആഗ്രഹിക്കുന്നു. നടൻ തന്നെ ഇത്രയും കാലം നീ എന്ത് സമ്പാദിച്ചു എന്നൊരു ചോദ്യം നടന്റെ അമ്മാവൻ ചോദിക്കുന്നുണ്ട് ഭരതവാക്യ നാടകത്തിൽ. അതിന് നടന്റെ മറുപടി എന്തായിരുന്നു? ഈ നാടകഭ്രാന്ത് തന്നെ, പണം ഒന്നും ഉണ്ടാക്കിയില്ല എന്നുള്ള പരാതിക്ക് മറിച്ച് അയാള് തിരിച്ചു പറഞ്ഞത് നാടകഭ്രാന്ത് എന്നുള്ളതാണ്. ഭരതവാക്യത്തിലെ നടന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഞാൻ സ്റ്റേജിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം, അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മരിച്ചു പോകണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഏതായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വയന വാസുദേവൻ പിള്ള ജനിച്ച വർഷം ഏത് എന്നതാണ് 14-ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 4 വർഷം മുൻപ് എന്ന് ഓർത്തു വെക്കുക. 1943.
ഇനി അദ്ദേഹത്തിന്റെ നാടക സമിതിയുടെ പേരെന്താണ്? സുവർണരേഖ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നാടക സമിതിയുടെ പേര്. വയലാർ വാസുദേവൻ പിള്ള 1990 അദ്ദേഹം കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് പോയ യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളതാണ് 16-ാമത്തെ ചോദ്യം. ഉത്തരം റോം എന്നുള്ളതാണ്. പാശ്ചാത്യ നാടകവുമായിട്ട് ഒരു അടിമ ഉടമ ബന്ധമുണ്ടാക്കിയാൽ നമ്മുടെ അല്ലേ നമ്മുടെ നാടകവേദിക്ക് ഏറ്റവും വലിയ ശാപമായിട്ട് അത് മാറുന്നു എന്ന് പറയാറുണ്ട്. അതെന്താണ്, ഇത് എന്താണെന്നുള്ളതാണ് ചോദ്യത്തിനുള്ള ഉത്തരം. എന്തുകൊണ്ടാണ് പാശ്ചാത്യ നാടകം, നമ്മുടെ നാടകമല്ലാത്ത യൂറോപ്പിലെ ഒരു നാടക ശൈലിയുമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടകം അത്തരത്തിലൊരു അടിമ ഉടമ വന്നുണ്ടാവാൻ എന്തായാണ് കാരണം? നമ്മളതിനെ അനുകരിച്ചതാണ്, അതേപോലെ പകർത്തിയതാണ്, അനുകരണം. രവീന്ദ്രനാഥ ടാഗോർ നാടകരംഗത്ത് ഇത് നല്ല പ്രവണതയല്ലെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താണത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പാശ്ചാത്യ നാടകവേദിയിൽ നിന്ന് കടം കൊള്ളുന്നത് തെറ്റാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. തനത് നാടകവേദിയിൽ നിന്ന് കടം കൊള്ളുന്നതെന്ന് എഴുതി വെക്കരുത്, അത് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നാടകരംഗത്ത് ചീത്ത പ്രവണത, തെറ്റായ പ്രവണത എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞൊരു കാര്യം പാശ്ചാത്യ നാടകവേദിയിൽ നിന്ന് കടം കൊള്ളുന്നതാണ്. മലയാളത്തിൽ ആദ്യത്തെ തനത് നാടകം ഏതാണ് എന്ന് ചോദ്യത്തിനുള്ള ഉത്തരം കലി എന്നുള്ളതാണ്. നമ്മുടെ സാക്ഷാൽ സി എൻ ശ്രീകണ്ഠൻ നായരുടെ കലിയാണ് മലയാളത്തിൽ ആദ്യത്തെ തനത് നാടകം. ഗിരീഷ് കർണാടിൻ്റെയും ഹബീബ് തൻവീറിൻ്റെയും വിജയ് ടെണ്ടുൽക്കറിൻ്റെയും തനത് നാടകം എങ്ങനെയായിരുന്നു? അതൊരു സാംസ്കാരിക പ്രതിരോധമായിരുന്നു. ആരോട്? യൂറോപ്പ് പാശ്ചാത്യ നാടകങ്ങളോടുള്ള സംസ്കാരം കൊണ്ടുള്ള പ്രതിഷേധവും പ്രതിരോധവുമായിരുന്നു. ഇങ്ങോട്ട് അധിനിവേശം നടത്തുകയാണ്, അവരുടെ നാടകം അതേപോലെ അനുകരിച്ച് നമ്മളും അവരുടെ നാടകത്തിനെ കൊണ്ടുവരുമ്പോൾ വീണ്ടും നമ്മൾ അടിമകളാവാണ്. അതിനെ പ്രതിരോധിക്കലാണ് തനത് നാടകം ചെയ്യുന്നത്. തനത് നാടകത്തിൽ സവിശേഷമായി ഉപയോഗിക്കപ്പെടുന്ന പാരമ്പര്യത്തിലൂന്നിയ ഗ്രാമീണ അനുഷ്ഠാന കല ഏതാണ് എന്താണ് അടുത്ത ചോദ്യം, 21-ാമത്തെ ചോദ്യം. അതേതാണ്? തിറയാട്ടം എന്ന് പറയുന്നതാണ് ഉത്തരം. കലിവേഷം എന്ന് പറയുന്ന നാടകം, 22-ാമത്തെ കലിവേഷം എന്ന് പറയുന്ന നാടകം രചിച്ചത് ആരാണ്? കാവാലമാണ്. ചോദ്യം മാറിപ്പോകരുത്. മലയാളത്തിൽ ആദ്യത്തെ തനത് നാടകവേദം കലി തനത് നാടകം ഏത് എന്ന് ചോദിച്ചാൽ കലിയാണ്. കലിവേഷം എഴുതിയതോ കാവാലമാണ്. അപ്പോ കാവാലത്തിൻ്റെതല്ല കലി, കലി സി എൻ ശ്രീകണ്ഠൻ നായരുടേതാണ് മലയാളത്തിൽ ആദ്യത്തെ തനത് നാടകം. എന്നാൽ അതേപോലെ തന്നെ പേര് വരുന്ന കലിവേഷം എഴുതിയത് കാവാലം നാരായണ പണിക്കരാണ്. ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രേ എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? ജി ശങ്കരപിള്ളയുടേതാണ്. നമ്മുടെ തനത് നാടകത്തിന്റെ ആചാര്യന്മാരിൽ ഒരാളായിട്ടുള്ള സാക്ഷാ ജി ശങ്കരപിള്ള. നമുക്ക് പഠിക്കുവാനുള്ള ഒരേ ഒരു നാടകമായിട്ടുള്ള ഭരതവാക്യം എന്ന നാടകത്തിന്റെ രചയിതാവായ ജി ശങ്കരപിള്ളയാണ് ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്ര എന്ന് പറയുന്ന കൃതി എഴുതിയത്, നാടകം എഴുതിയത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരുടെ നാടകങ്ങളാണ് തനത് നാടകത്തിന്റെ സവിശേഷതകളായി വയലാർ വാസുദേവൻ പിള്ള രേഖപ്പെടുത്തിയത്? താഴെ കൊടുത്തിൽ തനത് നാടകത്തിൽ ആരുടെയൊക്കെയാണ് നമുക്കറിയാം? പി എം താജിന്റെയാണ്. തോപ്പിൽ ഭാസി, എ ആർ രാജരാജവർമ്മ, ശ്രീജാറങ്ങൂട്ടുകാരൻ എന്നല്ല, പി എം താജിൻ്റെതാണ്. പി എം താജിൻ്റെ കുടുക്കടക്കമുള്ള നോവലുകൾ വളരെ ജീവിതത്തിലെ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ അവിടെ കാണാം. 20-ാം നൂറ്റാണ്ടിലെ 2-ാം പകുതിയിൽ ലോക നാടകവേദിയിൽ ഏറ്റവും നൂതനമായ കലാവീക്ഷണം പ്രകടിപ്പിക്കുന്ന ഒന്നാണ് അത്. ഏത് നൂതനമായ പുതിയ 20-ാം നൂറ്റാണ്ടിലെ 2-ാം പകുതിയിൽ നാടകവേദിയിൽ ഏറ്റവും പുതിയ തരത്തിലുള്ള ഒരു കലാവീക്ഷണം കാണിക്കുന്നത് എന്താണെന്നുള്ളതാണ് അത് ചോദ്യം. അത് നമുക്കറിയാം, തനത് നാടകം തന്നെയാണ്. അധിനിവേശത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് തനത് നാടകം എന്ന് ആരുടെ അഭിപ്രായമാണ്? നമുക്കറിയാം ആ ലേഖനം എഴുതിയിട്ടുള്ള വയലാർ വാസുദേവൻ പിള്ളയുടേതാണ്. തനത് നാടക ദർശനം എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാനുള്ള തനത് നാടകവേദിയെ കുറിച്ചുള്ള ആ പാഠഭാഗത്തിൽ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഇനി സിനിമയുടെ പിതാക്കന്മാരായ ലൂമിയർ സഹോദരന്മാർ ബോംബെയിലെത്തിയ വർഷം ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ബോംബെയിലെത്തിയ വർഷം 1896 ഉത്തരം ബി ആണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് മറ്റാരുമല്ല ദാദാസാഹേബ് ഫാൽക്കെയാണ്. അതേസമയം മലയാള സിനിമയുടെ പിതാവ് വരുന്നുണ്ട്, അപ്പോൾ പറയാം. കേന്ദ്ര ഗവൺമെന്റ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമുക്ക് 4 ഓപ്ഷനുകളുണ്ട്, 61, 60, 70, 69 ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏത്? സംശയിക്കേണ്ടതില്ല, ആലം ആരെയാണ് ആദ്യത്തെ ശബ്ദചിത്രം. ആദ്യത്തെ മലയാളത്തിലെ ആദ്യ ചിത്രം, അതൊരു നിശബ്ദ ചിത്രമായിരുന്നു അല്ലെ, കേൾക്കാത്ത ഒരു അല്ലെങ്കിൽ ശബ്ദമില്ലാത്തൊരു ചിത്രമായിരുന്നു. അത് വന്ന വർഷം 1928. മലയാള സിനിമയുടെ പിതാവ് ആരാണ്? ജെ സി ഡാനിയേൽ.
സി ആണ് ഉത്തരം. ഇനി മലയാളത്തില് ഒരു സിനിമ വന്ന് അത് ദേശീയ ശ്രദ്ധ നേടി അല്ലെ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന്, രാഷ്ട്രപതിയിൽ നിന്ന്, ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് വാങ്ങിയ സിനിമയാണ് നീലക്കുയിൽ എന്ന് പറയുന്നത്. അതിറങ്ങിയ വർഷം ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ഏതാണത്? 1954 എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം, സാഹിത്യത്തിൽ കിട്ടുന്ന ഉയർന്ന പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം. മലയാളത്തിൽ നിന്ന് വിരലിലെണ്ണാവുന്ന പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ എം ടി വാസുദേവൻ നായരുടെ ജ്ഞാനപീഠ പുരസ്കാരം ലബ്ധി നടന്ന വർഷം, അദ്ദേഹം നേടിയ വർഷം ഏത് എന്നുള്ളതാണ് നാല് ഓപ്ഷനുണ്ട്. 34-ാമത്തെ ചോദ്യം, 1996 എം ടിക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. അപ്പൊ നമുക്കറിയാം അതേതാണ് പാഠഭാഗം, നമ്മുടെ പെരുന്തച്ഛൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ഏരിയയാണ്. കല്ലിന് സ്ത്രീയും പുരുഷനും നപുംസകവും ഉണ്ടെന്ന് തമ്പുരാട്ടിയത് പറഞ്ഞത് പെരുന്തച്ഛൻ തന്നെയാണ്. ആണും പെണ്ണും അതുപോലെ തേർഡ് ജെൻഡർ അല്ലെങ്കിൽ നപുംസകവും ഉണ്ടെന്ന് പറയുന്ന വിഭാഗമുണ്ട് കല്ലിൽ എന്ന് പറയുന്നത് പെരുന്തച്ഛനാണ്. പെരുന്തച്ഛന്റെ പണിശാലയിലേക്ക് യാത്ര ചെയ്ത് അദ്ദേഹത്തെ അന്വേഷിച്ചത് എത്തിയത് ആരാണ്? സംശയം വേണ്ട, അത് കേശവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അളിയൻ കൂടിയായിട്ടുള്ള കേശവനാണ്. കല്ലിൽ മുട്ടി കല്ലിനും സംഗീതമുണ്ടെന്ന് പറഞ്ഞ പെരുന്തച്ഛനെ പരിഹസിച്ചത് ആരാണ്? അത് മാണി എമ്പ്രാന്തിരിയാണ്. ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കും. എന്താ തച്ചൻ, കല്ലിന് സംഗീതം വരുമോ നോക്ക്. കുട്ടിക്ക് പേരിട്ടിട്ടില്ല, ചോറ് കൊടുത്തിട്ടില്ല. ആ രണ്ട് രംഗങ്ങൾ കണ്ടപ്പോ നമുക്ക് വ്യക്തമാണ് രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, കല്ലിൽ സ്ത്രീയും പുരുഷനും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പെരുന്തച്ഛനും, അത് ആ കല്ലിൽ അദ്ദേഹം ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ സംശയിച്ച് പരിഹസിക്കുന്ന മാണി എമ്പ്രാന്തിരിയെ നമുക്ക് കാണാം. ഒപ്പം അദ്ദേഹത്തെ അന്വേഷിച്ചെത്തിയ കേശവൻ എന്ന് പറയുന്ന കഥാപാത്രം അയാളെയും കാണാം. പെരുന്തച്ഛൻ എന്ന തിരക്കഥയിൽ പെരുന്തച്ഛൻ ജീവിതത്തിൽ എന്തിനെയാണ് വിശ്വസിക്കുന്നത്? എം ടിയുടെ കാഴ്ചപ്പാടാണത്. 38-ാമത്തെ ചോദ്യം വരുന്നത്, അദ്ദേഹത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? പാരമ്പര്യത്തെയായിരുന്നു, ജാതി വ്യവസ്ഥയെയും പാരമ്പര്യത്തെയും, അതിനെ എതിർക്കരുത്, തെറ്റിക്കരുത്, അത് നാശമുണ്ടാക്കും എന്നൊക്കെ അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ടാണ് സ്വന്തം മകനെ വരെ ഉളിയെറിഞ്ഞു കൊല്ലാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഇനി കണ്ണന്റെ വ്യക്തിത്വം, മകനായ കണ്ണന്റെ വ്യക്തിത്വം പെരുന്തച്ഛൻ എന്ന തിരക്കഥയിൽ എവിടെ കാണാം, എന്തിനോട് കാണാം? നമുക്കറിയാം അത് യുക്തിയിലാണ്, യുക്തി ചിന്തയിലാണ്, പാരമ്പര്യത്തിലല്ല. പാരമ്പര്യത്തിന് നേരെ വിപരീതമാണ്, ബുദ്ധിയും അറിവും മനുഷ്യന്റെ തലച്ചോറും ഉപയോഗിച്ചുള്ള തീരുമാനങ്ങളാണ് അയാൾ എടുക്കുന്നത്, എതിർക്കുന്നത്, പ്രതിഷേധിക്കുന്നത്, നിയമങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നത്. പാരമ്പര്യത്തിന്റെ പഴയ ഗ്രന്ഥക്കെട്ടുകളെ പേറി നടക്കുന്ന ഒരു കഥാപാത്രമല്ല അയാൾ. പണം ചോദിച്ചു വാങ്ങുന്നത്, പണിയെടുത്തതിന്റെ പണം ചോദിച്ചു വാങ്ങുന്ന കഥാപാത്രമായിട്ട് മാറുന്നത്. അതൊക്കെ കണ്ണന്റെ വ്യക്തിത്വം ഒരു യുക്തിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യ സിനിമ സ്വയംവരമാണ്, അത് അപ്പോൾ തന്നെ ദേശീയ അവാർഡൊക്കെ നേടിയ സിനിമയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം, അത് ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്ര ഗ്രന്ഥമാണ്, നമുക്കറിയാം അത് ഏതാണ്, സിനിമയുടെ ലോകം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. മാത്രമല്ല അടൂർ ഗോപാലകൃഷ്ണന്റെ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സിനിമ ആരുടെ കലയാണ്? തീർച്ചയായിട്ടും അത് സംവിധായകന്റെ കലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അടൂരിന്റെ അഭിപ്രായത്തിൽ സിനിമ ഒരു വ്യവസായമാണെന്ന് മൂളിക്കൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താണ്? തുണി സോപ്പ് പൗഡർ പോലെയുള്ള ഒരു വ്യവസായമായിട്ട് അത് മാറുന്നു. ശബ്ദം വരും മുൻപേ പാകതയും പക്വതയും വന്ന കലാരൂപമാണ് സിനിമ. നമുക്കറിയാലോ എത്രയോ സൈലന്റ് സിനിമകൾ, ഏറ്റവും വലിയ ഉദാഹരണം ചാർലി ചാപ്ലിന്റെ സിനിമകൾ തന്നെ, എത്ര മികച്ച രീതിയിലാണ് അത് സിനിമയായിട്ട് മാറിയത് എന്നുള്ളത് ഓർത്താൽ മതി. ആദ്യഘട്ടത്തിലെ ചാർലി ചാപ്ലിന്റെ സിനിമകൾ ശബ്ദമില്ലാത്ത സിനിമകളായിരുന്നു, നിശബ്ദ സിനിമകളായിരുന്നു. അടൂരിന്റെ അഭിപ്രായത്തില് സംവിധായകൻ എന്ന പദം എന്തിൽ നിന്ന് കടം വാങ്ങിയതാണ്? അത് നാടകത്തിൽ നിന്ന് കടം വാങ്ങിയതാണ് ഡയറക്ടർ അല്ലെങ്കിൽ സംവിധായകൻ എന്നുള്ളത്. നമ്മുടെ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സംവിധായകനെ കാര്യക്കാരനോ കഴകക്കാരനോ ആയിട്ടാണ് കാണുന്നത്. എം ടിയുടെയോ അടൂരിന്റെയോ അതോ ശ്രീനിവാസിന്റെയോ അരവിന്ദന്റെയോ ആണോ ആ അഭിപ്രായം? അടൂരിന്റെയാണ് നമുക്കറിയാം. അടുത്തതായിട്ട് പറയാനുള്ളത്, ആധുനിക സിനിമയുടെ അനർഘരത്നം എന്ന് വിലയിരുത്തപ്പെട്ട വീക്കെൻഡ് എന്ന സിനിമയുടെ സംവിധായകൻ അലൻ റെനെ. ഓർത്തു വെക്കണേ, അലൻ റെനെ.
വളരെ മനോഹരമായ ഒരു സിനിമയാണ് ബൈസിക്കിൾ തീവ്സ്. അതിന്റെ സംവിധായകനാണ് വിക്ടോറിയ ഡിസീക്ക എന്ന് പറയുന്ന ഡിസീക്ക. വൻ നഗരങ്ങളുടെ മറവിൽ ഒരു സ്വകാര്യ സ്ഥാപനമായി തുടങ്ങി ക്രമേണ ആധുനിക സിനിമയുടെ വലിയ സ്രോതസ്സായിട്ട് വന്ന സിനിമാ സ്ഥാപനം ഏതാണ്? അത് നമുക്കറിയാം, അണ്ടർഗ്രൗണ്ട് സിനിമയാണ്. അണ്ടർഗ്രൗണ്ട് അല്ലേ, ആ ഓർത്ത് വെക്കുക. സുപ്രസിദ്ധ സിനിമയാണ് റാഷമൺ, അക്കിറ കുറസോവ അല്ലെങ്കിൽ കുറസോവ അദ്ദേഹത്തിൻ്റെതാണ്. അവനവനേക്കാൾ നന്നായി സ്വന്തം ജീവിത കഥ എഴുതാൻ മറ്റവർക്കും അർഹതയില്ല എന്ന് പറഞ്ഞത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. ആത്മകഥയുമായി ബന്ധപ്പെടുത്തിയ ഭാഗമാണത്. അവനവന്റെ ജീവിതം എഴുതാൻ കഴിയുന്ന അവനവൻ തന്നെയാണ്, വേറൊരാൾക്ക് എഴുതാൻ കഴിയില്ല. എന്നുവെച്ചാൽ ആത്മകഥയാണ് മികച്ചത് ജീവചരിത്രത്തെക്കാൾ എന്നർത്ഥം. വ്യാഴവട്ട സ്മരണകൾ നമുക്കറിയാം അവിടെയാണ് ബി കല്യാണി അമ്മ തൻ്റെ ഭർത്താവായ അക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നാട് കടത്തപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രമായിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഭാര്യയായ ബി കല്യാണി അമ്മയാണ് വ്യാഴവട്ട സ്മരണകൾ എന്ന മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീ ആത്മകഥയുടെ കർത്താവ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. മലയാളത്തിലെ ആദ്യ ലക്ഷണവത്ത ആത്മകഥയോ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ എൻ്റെ നാട് കടത്തലാണ് അവിടെ. കഴിഞ്ഞ കാലം കെ പി കേശവ മേനോൻ, മാതൃഭൂമിയുടെയൊക്കെ കെ പി കേശവ മേനോൻ, മാതൃഭൂമിയുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കെ പി കേശവ മേനോൻ, ആമേൻ, സിസ്റ്റർ ജസ്മി എഴുതിയ ആമേൻ വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. ക്രൈസ്തവ സഭയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടും അതുമായിട്ട് ഒരു കന്യാസ്ത്രീ ആയിരുന്നു അവർ, വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും വായിക്കപ്പെടുകയും വിവാദമാവുകയൊക്കെ ചെയ്തിട്ടുള്ള കൃതിയാണ് ആമേൻ എന്ന് പറയുന്ന സിസ്റ്റർ ജസ്മിയുടെ ആത്മകഥ. അത് ഏത് വിഭാഗമാണ്? ആത്മകഥയിൽപ്പെട്ടതാണ്. 55-ാമത്തെ 56-ാമത്തത് വീട്ടി എന്ന് പറഞ്ഞ വീട്ടി ഭട്ടതിരിപ്പാട്, നമ്മൾ വീട്ടിന്നാ വിളിക്കുക. അതിന്റെ മുഴുവൻ പേരെന്താണ്? വെള്ളത്തിരുത്തി താഴത്തില്ലത്ത് രാമൻ ഭട്ടതിരിപ്പാടാണ്. വെള്ളത്തിരുത്തി താഴത്തില്ലത്ത് ഡി ആണ് ഉത്തരം. വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ജനനത്തീയതി ഏതാന്നുള്ളതാണ് 57-ാമത്തെ ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏതാണ് വീട്ടിയുടെ ജനനത്തീയതി എന്നുള്ളത്. 1896 മാർച്ച് 26 അദ്ദേഹത്തിന്റെ ജന്മദിനം അല്ലെങ്കിൽ ജന്മത്തീയതി. അത് ഓർക്കുക, ഡി ആണ് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത്. ഇനി നമുക്ക് അമ്പലം തീ കൊളുത്തുക എന്ന ലഘുലേഖ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ്. കെടാത്ത തീനാളങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥയായ കണ്ണീരും കിനാവിൽ നിന്ന് എടുത്തതാണ്. അദ്ദേഹം ഏത് ക്ഷേത്രത്തിലായിരുന്നു ഈ പാഠഭാഗത്ത് പറയുന്ന സമയത്ത് അദ്ദേഹം ഏത് ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിട്ടായിരുന്നു ജോലി നോക്കിയിരുന്നത്? നമുക്കറിയാം അത് മുണ്ടമുഖ ക്ഷേത്രം അല്ലെങ്കിൽ മുണ്ടമുഖ ശാസ്താം കോവിൽ ക്ഷേത്രം, ഷൊർണൂരിനടുത്തുള്ള മുണ്ടമുഖ ശാസ്താം കോവിൽ ക്ഷേത്രത്തിലായിരുന്നു. വീട്ടിയുടെ സ്വപ്നങ്ങളിൽ കയറിക്കൂടിയ മധുര 17-ക്കാരി ആരായിരുന്നു? അമ്മുക്കുട്ടിയായിരുന്നു എന്ന് നമുക്കറിയാം. നമ്പൂതിരി സമുദായ പരിഷ്കരണം ലക്ഷ്യമാക്കി വീട്ടി എഴുതിയ നാടകം ഏതാണ്? ഋതുമതി, മറക്കുടക്കുള്ളിലെ മഹാനരകം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രജനീരംഗം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറ്റേ ഇതേ അർത്ഥം വരുന്ന മറ്റൊന്നാണ് മറക്കുടക്കുള്ളിലെ മഹാനരകം. അത് MRB എന്ന് പറയുന്ന മറ്റൊരാൾ എഴുതിയതാണ്. പുഷ്പഗോപുരം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? കവിയുടെ കാൽപ്പാടുകൾ എന്ന നമ്മുടെ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയിൽ നിന്ന് എടുത്തതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായുള്ള രചനയാണ് കളിയച്ചൻ. സ്വന്തം അധ്യാപകൻ അല്ലെങ്കിൽ ഗുരുവിനെ നിന്ദിച്ച് അഹങ്കാരത്തോടു കൂടി നടന്ന ഒരു ശിഷ്യന് സംഭവിക്കുന്ന പതനം, പരാജയമാണ് കളിയച്ചൻ എന്ന് പറയുന്ന ആ ഒരു കഥകളിയുടെ പശ്ചാത്തലത്തിലുള്ള ആട്ടക്കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഉള്ള ഒരു നല്ല കൃതിയാണ് കളിയച്ചൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൃതി കൂടിയാണ് കളിയച്ചൻ എന്ന് പറയുന്നത്. പി കുഞ്ഞിരാമൻ നായരുടെ ജന്മസ്ഥലം ഏതാണ്? അത് കാഞ്ഞങ്ങാടാണ്. പി കുഞ്ഞിരാമൻ നായരുടെ പാഠഭാഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരണം. എന്തിനായിരുന്നു? അദ്ദേഹത്തിന്റെ 60-ാം ജന്മദിനത്തിന്റെ ആഘോഷത്തിന് അഥവാ ഷഷ്ടിപൂർത്തി ആഘോഷത്തിന് വേണ്ടിയിട്ട്. പാലൂട്ടി വളർത്തിയവർക്ക്, പാലൂട്ടി പോറ്റിയവർക്ക് കണ്ണീര് കൊടുത്ത പഹയൻ എന്ന് പറയുന്നത് ആരാണ്? കടൽക്കാറ്റാണ്. സ്നേഹിച്ചവർക്ക് പകരം കണ്ണീർ കൊടുത്തവൻ. വനവാസവും രാവണ സംഹാരവും കഴിഞ്ഞ് അയോധ്യയിലെത്തി കിരീടം ചൂടി ശ്രീരാമനാണ് വന്നിരിക്കുന്നത് എന്ന് കവിയെ പ്രകീർത്തിച്ചത് നമ്പീശൻ മാഷാണ്. കവി ശങ്കരനോടൊപ്പം എങ്ങോട്ടാണ് പോയത്? നമുക്കറിയാം അത് രാമദാസ ആശ്രമത്തിലേക്കാണ്. കുഞ്ഞിരാമന് ആരുമില്ല, നിങ്ങൾ എല്ലാവരും കൂടി കാര്യം ഭംഗിയാക്കണം എന്ന് പറഞ്ഞത് ആരാണ്? നമുക്കറിയാം അമ്മയാണ്.
എല്ലാവരെയും ഷഷ്ടിപൂർത്തി ക്ഷണിക്കുന്നത് ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കും. നീലക്കടലാസിൽ പൊതിഞ്ഞ പച്ച കുതിര എന്നുള്ളത് ഏത് കൃതിയിലുള്ളതാണ്? അത് റോസി തോമസിന്റെ ഇവൻ എൻ്റെ പ്രിയ സി ജെ എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. റോസി തോമസിന് എത്ര വയസ്സുള്ളപ്പോഴാണ് സി ജെ തോമസിനെ പരിചയപ്പെടുന്നത്? 17 വയസ്സുള്ളപ്പോഴാണ് പരിചയപ്പെടുന്നത്. സി ജെ തോമസ് റോസി തോമസിനെ കളിയാക്കി വിളിച്ചിരുന്നത് പച്ച കുതിര. പാഠഭാഗം ഓർമ്മ ഉണ്ടല്ലോ, നീലക്കടലാസിൽ പൊതിഞ്ഞ പച്ച കുതിര. ചിത്രോദയം മാസികയിൽ സി ജെ തോമസ് ഏത് പേരിലാണ് എഴുതിയിരുന്നത്? ബാലൻ എന്ന പേരിലാണ്. വിദ്യാർത്ഥികൾ സി ജെ തോമസിനെ വിളിച്ചിരുന്നത് കൊച്ചു സാർ എന്നാണ്, ഓർമ്മയുണ്ടാകുന്നു വിചാരിക്കുന്നു. അധ്യാപകൻ, എഴുത്തുകാരൻ എന്നതിലുപരി സി ജെ വ്യാപരിച്ചിരുന്ന മറ്റൊരു മേഖല ചിത്രരചനയായിരുന്നു. സി ജെ തോമസും റോസി തോമസുമുള്ള വിവാഹം നടന്നത് 1951 ജനുവരി 8. സി ജെ തോമസ് എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു നാടകമാണ് അവൻ വീണ്ടും വരുന്നു എന്നുള്ളത്. അവൻ വീണ്ടും വരുന്നു എന്നുള്ള നാടകം വളരെ പ്രസിദ്ധമാണ്. ബൈബിൾ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കൃതിയാണ്. സി ജെ തോമസ് മരിച്ചത് അദ്ദേഹത്തിന് 42 വയസ്സിലായിരുന്നു. ഉറങ്ങുന്ന സിംഹം റോസി തോമസ് എഴുതിയ സി ജെയെ കുറിച്ച് തന്നെ എഴുതിയ ഓർമ്മക്കുറിപ്പാണ്. 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. കോഴിക്കോട് റീജിയണൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ കസ്റ്റഡിയിലെടുത്തത് എന്നായിരുന്നു? 1976 മാർച്ച് 1. കരുതി വെച്ച ഒരിലെ ചോറ് ഏത് കൃതിയിൽ പെടുന്നു? ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഈച്ചരവാരിയുടെ കൃതിയാണത്. അതിന് അവാർഡ് കിട്ടിയത് 2004 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തെ എന്തിൻ്റെ പേരിലാണ് അല്ലേ നമുക്കറിയാം? കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം നടത്തിയ നക്സലുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? കെ വേണുവിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. കസ്റ്റഡിയിലെടുത്ത രാജനടക്കമുള്ള ആളുകളെ ഒരു പോലീസ് ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. ഏതാണ്? കക്കയം പോലീസ് ക്യാമ്പാണ്. ഈച്ചരവാരി സ്വന്തം മകനെ അവസാനമായിട്ട് കണ്ടത് 1976 ഫെബ്രുവരി 26 സ്വന്തം മകനെ അവസാനമായിട്ട് കാണുന്നത്. രാജൻ സംഭവം നടക്കുമ്പോൾ കക്കയം ക്യാമ്പിന്റെ തലവൻ ജയറാം പടിക്കൽ എന്ന പോലീസുകാരനായി. രാജൻ ഉരുട്ടിക്കൊലക്കേസ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? കെ കരുണാകരനായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് ഇത്, വർത്തമാന പുസ്തകം. പാറയമാക്കൽ തോമ കത്തനാരുടെ റോമൻ യാത്രയാണത്. എന്ത് വർത്തമാന പുസ്തകം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. മാലിദ്വീപ് ആരുടെ യാത്രാ വിവരണ കൃതിയാണ് മാലിദ്വീപ്? അത് എസ് കെ പൊറ്റക്കാടിൻ്റെതാണ് എന്ന് നമുക്ക് അറിയാം. അമർനാഥ് ഗുഹയിലേക്ക് എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് രാജൻ കാക്കനാടനാണ്. നമുക്ക് സഞ്ചാര സാഹിത്യ കൃതിയായിട്ട് പഠിക്കാനുള്ളത് ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന് പറയുന്ന ഭാഗമാണ്. ആ ഭാഗത്തു നിന്ന് അത് എഴുതിയിട്ടുള്ള ആള് തന്നെയാണ് രാജൻ കാക്കനാടൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റൊരു യാത്രാ വിവരണ കൃതിയാണ് അമർനാഥ് ഗുഹയിലേക്ക് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരേ ഒരു നോവൽ നേരമില്ലാത്ത നേരത്ത്. കാൽനടയായിട്ട് ബദരിയിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ച ആളാരാണ്? സഹജാനന്ദനാണ്. ഭാഗീരഥി നദിയും അളകനന്ദയും ഒത്തുചേരുന്ന സ്ഥലത്തെ നമ്മൾ ദേവപ്രയാഗ് എന്ന് വിളിക്കും. ഗുപ്തകാശിയിലെ ഒരു സത്രത്തിൽ വെച്ച് രാജൻ കാക്കനാടൻ പരിചയപ്പെട്ട സന്യാസിയാണ് സാക്ഷാൽ സഹജാനന്ദ് എന്ന് പറയുന്ന വ്യക്തി. സഹജാനന്ദ്, ഓക്കെ, സഹജാനന്ദല്ല, സഹജാനന്ദ് നമുക്ക് ബദരിയിൽ പോകുന്നതിന് മുമ്പാണ്. അപ്പൊ സഹജാനന്ദനല്ല, സ്വാമി രാമാനന്ദ. ഐതിഹ്യ പ്രകാരം തപോനിഷ്ഠയായ പാർവതിയുടെ കുളിക്കടവായിട്ട് കാണുന്നത് ഗൗരീകുണ്ഡമാണ് അല്ലേ? ഗൗരീകുണ്ഡമാണ്. ഗ്രന്ഥകാരനെ ബദരി ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തത് ആരാണ്? മുമ്പ് കണ്ട സാക്ഷാൽ സഹജാനന്ദാണ്. കാൽനടയായിട്ട് പോകുന്ന ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞ അതേ സഹജാനന്ദ് നേരിട്ട് ചെന്ന സമയത്ത് സ്വീകരിക്കുന്നു. പാണ്ഡവരാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം എന്ന് വിചാരിക്കപ്പെടുന്നത് ഏതാണ്? കേദാർനാഥ ക്ഷേത്രമാണ്. ഏതായാലും ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നേരുന്നു. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും. താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ എഴുതുക. ടെൻഷനുകളൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പരീക്ഷ എഴുതുക. താങ്ക് യു. താങ്ക് യു ഓൾ.